നമ്മൾ വേദന ദ ആഗ്നി ഓഫ് എ സൂയിസൈഡ് ബോംബർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എസെൻസിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കാണാം. അതിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പറയൂ. ഹലോ ഹലോ, ആരിഫ് ഹുസൈൻ സാറല്ലേ? സാറല്ല, ആരിഫ് ഹുസൈൻ ആണ്, പറഞ്ഞോളൂ. എന്റെ പേര് സഫ്വാൻ. ആ സഫ്വാൻ, അസ്സലാമു അലൈക്കും. ശരി, എന്റെ വീട് മലപ്പുറമാണ്, പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ കൊച്ചിയിലുണ്ട്. അവിടെ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ സത്യം പറഞ്ഞ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാണ്. ഓ, അപ്രീഷിയേറ്റ് ചെയ്തോളൂ, ഞാൻ തയ്യാറാണ് കേൾക്കാൻ. ഞാനൊരു എമു ആണ് സത്യം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സന്തോഷായി, പറയൂ. ഞാന് പണ്ട് ഒരു 10 കൊല്ലം മുമ്പ്, ഒരു എന്റെ ഒരു 11-12 വയസ്സ് ആ ടൈമില്, എന്റെ ഫാമിലി പറഞ്ഞ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഉപ്പാന്റെ നിർബന്ധ കാരണം നമ്മള് ദാഴ്വാ കോളേജിൽ പോയി. ഓക്കെ, അപ്പൊ അവിടുന്നാണ് നമ്മക്ക് അവിടുന്നാണ് സത്യം പറഞ്ഞ 12-ാമത്തെ വയസ്സെന്നാണ് ഞാൻ ശരിക്കും പോലെ ഈ എമു ആവുന്നത്. കാരണം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് ദാഴ്വാ കോളേജിൽ പോയി, അവിടെ 2 കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കിതാബുകൾ ഇപ്പോ എല്ലാവരും വന്നാല് ഇപ്പൊ ചെറുപ്പം മുതലേ മദ്രസയില് വന്നിട്ട് ഈ മനസ്സ് കല്ലായിട്ടുണ്ടാവും, അവര് പറഞ്ഞു പഠിപ്പിച്ച് തന്ന് തന്ന് തന്ന്. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും ഈ കിതാബ് ഉദവും കാര്യങ്ങളും, അവരെന്ത് പറഞ്ഞാലും അത് അതേപോലെ അനുസരിക്കുകയാണ്. അതായത് മറ്റ് ഉസ്താദ്മാരോടൊന്നും ചോദിക്കൊന്നുമില്ല. പക്ഷെ നമ്മള് ഞാൻ എന്റെ രീതി പറഞ്ഞാൽ ഞാൻ ന്യൂട്രലായി നിന്നിട്ടായിരുന്നു നോക്കിയത്, ഇത് ശരിയാണോ. അപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ പിന്നെ സ്ത്രീകളുടെ വിഷയമാണെങ്കിലും ഈ അടിമത്തത്തിന്റെ വിഷയം അങ്ങോട്ട് ഒരുപാട് തെമ്മാടിത്തരം ഇത് ഇതില് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ എന്താണ് ഇങ്ങനെയെന്നുള്ളൊരു രീതി, അങ്ങനെ ഒരു തോന്നൽ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ മെല്ലെ അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോ അവിടെ ഒരു 8 കൊല്ലത്തെ കോഴ്സാണ് ഇത്. ഇത് ഏതാ, ദേവ കോളേജ് ഏതായിരുന്നു? ദാറുൽഹുദയല്ല, വേറെ ഒരു ദേവ കോളേജ്. ഓക്കെ, മലപ്പുറത്ത് തന്നെ? ആ, മലപ്പുറത്ത് തന്നെ. ഓക്കെ, ശരി. ഇത് സുന്നിയാണോ അതോ മുജാഹിദാണോ? സുന്നിയാണ്. ഓക്കെ, ശരി. അപ്പൊ അവിടെ 8 കൊല്ലം ഇവരെ അതുപോലെ തന്നെ ഇവരെ ഈ നമ്മളെ സീനിയേഴ്സ് ഉണ്ടാവും, 10-24 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ പ്രവൃത്തികളൊക്കെ രാത്രി അവരുടെ പ്രവൃത്തികളൊക്കെ നൈസില് ഒരുപാട് കാണും ചെയ്തിട്ടുണ്ട് അവിടെ. അതെ അതെ. ഓക്കെ, അപ്പൊ ഇവരൊക്കെ പകൽ വെളിച്ചത്തിൽ വലിയ മാന്യന്മാരാണ്, വലിയ മൈക്കന്റെ മുമ്പില് വന്നുകാണ്ട് വലിയ ന്യായീകരണങ്ങളൊക്കെ. പക്ഷെ അവരുടെ ഈ ശരിക്കുള്ള മുഖങ്ങളൊക്കെ കണ്ടപ്പോ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നി. പിന്നെ അവിടുന്ന് ചിന്തിച്ചു, മെല്ലെ അവിടുന്ന് ഇറങ്ങി പോന്നു. പിന്നെ ചാടിയപ്പോഴും അവിടുന്ന് അവരുടെ ഒരു ആയുധമുണ്ട്, അവിടുത്തെ ഉസ്താദ്മാരെ കുരുത്തക്കേട്, അതൊക്കെ തട്ടും, നീ ഒരിക്കലും ഗതി പിടിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുക. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ 8 കൊല്ലം അവിടെ പഠിക്കണം, അല്ലെങ്കിൽ അവരുടെ കുരുത്തക്കേട് വെക്കും. അങ്ങനൊക്കെ ഒരു സിസ്റ്റം ആണ്. നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. താങ്ക് യു. നിങ്ങളിലൂടെ അത് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രചോദനമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തെറിവിളികളെ വകവെക്കാതെ മുന്നോട്ട് വകഞ്ഞു മാറ്റി പോകാനുള്ള ഒരു ഊർജ്ജമാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്തതിന് വലിയ നന്ദി. അവിടെ ഉണ്ടാകണം നമ്മുടെ പിന്നാലെ. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും വിളിച്ചതിന് നന്ദി. ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വാട്സപ്പിൽ അയച്ചാൽ മതി. ഓക്കെ, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. ജോലി ആണോ പഠിക്കുകയാണോ ഇപ്പോൾ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നമ്മളുടെ വയനാട് ഫണ്ട് റൈസിംഗിലേക്ക് ഉദാരമായിട്ട് സംഭാവനയും ചെയ്യാം, ഒരു ചെറിയ തുക. ഓക്കെ, യെസ്. താങ്ക് യു. ലിങ്ക് നമ്മളെ ചാറ്റ് ബോക്സിലുണ്ട്, അതിൽ നിന്ന് എടുക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, താങ്ക് യു. സന്തോഷമായി. ജീവിതം ധന്യമാവുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഒരു വലിയ പരാതിയാണ് നമ്മുടെ ചാനൽ മുഴുവൻ കാണുന്നത് ഈ സംഖ്യകളാണെന്നുള്ളത്. ആ സംഗതിയാണ് ഇവിടെ പൊളിഞ്ഞടങ്ങുന്നത്. ഇതെങ്ങനെ എൻ്റെ സഹ എന്താണ് കമ്മി എക്സ് മുസ്ലിങ്ങൾ സഹിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ആവട്ടെ, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. സോ ഈ നറേറ്റീവ്സ് അത് നമുക്ക് പൊളിക്കുകയെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്, കാരണം ഇത് പഴയ പോലെയൊന്നും നമുക്കത് വിജയിപ്പിക്കാൻ കഴിയില്ല. ഈ നറേറ്റീവ്സ് ലൈവായിട്ട് നമുക്കത് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഓക്കെ, ഹലോ. ഹലോ, ആരിഫ് ബ്രോ. യാ പറയൂ.
നിങ്ങൾ അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്യണു. താങ്ക്സ് ലോട്ട്. പെട്ടെന്ന് കിട്ടി. അപ്പൊ എന്താ പറയണ്ടെന്നറിയില്ല. എന്റെ പേര് മുഹമ്മദ് ഷനൂഫ് എന്നാണ്. ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ഓക്കെ. അതിപ്പോ കോയ കോളിംഗിന് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കിട്ടിയില്ല. ഓക്കെ, എനിവേ എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്കൊരു 5 മിനിറ്റ്സ് ഒക്കെ ഉള്ളു. ഞാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യണേ. സോ ഞാൻ എയർപോർട്ടിൽ ഗ്യാപ്പിൽ വെറുതെ വിളിച്ചു നോക്കിയതാണ്. അല്ലല്ല, ഞാൻ ഇന്ത്യ തന്നെ വർക്ക് ചെയ്യണം, ഡൽഹിയിലാണ്. അതിപ്പോ ഞാൻ മെയിൻ ആയിട്ട് പറയണേ, ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടു. ഓക്കെ, അതില് ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു തങ്ങളൊക്കെ വരാം. സോ ഞാനൊരു ബിലീവർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ മുഹമ്മദ് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുല് വിശ്വസിക്കുന്നുണ്ട്. വേറെ ഹദീസിന്റെ എന്താ ഓതൻസിറ്റി എന്നൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ മദ്രസയിൽ പോയിട്ടില്ല. ഐ ബിലോങ് ടു എ കമ്മ്യൂണിസ്റ്റ് ഫാമിലി. സോ വാപ്പാക്ക് ഒന്നും അത്ര വലിയ സ്ട്രിക്റ്റ് ഇല്ലാത്ത ഒരാളാണ്. വാപ്പ നിങ്ങളെക്കാളും വലിയ വിമർശനമാണ്, അത് വേറെ വിഷയം. അപ്പോ ഞാൻ സർപ്രൈസിംഗ്ലി ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു, സോറി, എന്റെ ബിലീഫ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത്, സല്ലല്ലാഹു കുറിച്ച് നമ്മൾ പറയുമ്പോ റീസെന്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞ കഴുത്ത് വെട്ടണം എന്നുള്ള ഒരു ആയത്ത് പറഞ്ഞു. സോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാനേ അത് അവയർ ആവണം. സോ ഞാൻ തങ്ങളെ ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ആയത്ത് ഉണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ മറ്റേ ഹലോ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. അപ്പൊ അതില് മറ്റേ ആയിഷ ബീവി ഈ മറ്റേ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ളൊരു ആയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു ഡൗട്ട്, ഞാൻ തങ്ങളത്ത് ചോദിച്ചപ്പോഴത് കാര്യം പറയാം. ഞാൻ തങ്ങളത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു ആയത്തുണ്ടോന്ന്. പക്ഷെ തങ്ങൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. തങ്ങളുടെ കൂടെ ഉള്ള ഒരാള് ഇത് കഴിഞ്ഞതാണ്, എന്താ പറയാ, ദർസ് കഴിഞ്ഞിട്ട് സ്കോളർ ആവില്ലേ, സ്കോളറാണ്. സോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്ര സ്കോളർ ആയിട്ട് പോലും നിങ്ങൾക്ക് ഇതിന് അർത്ഥം അറിയണ്ടേ? സോ ലിറ്ററലി ആർക്കും ഇതിന് അർത്ഥമൊന്നും അറിയുന്നില്ല. അതൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ബ്രസ്റ്റ് ഫീഡിംഗിന്റെ ആയത്ത് കാണാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അത് ആട് തന്നു എന്ന് പറഞ്ഞിട്ട് കോൺട്രോവേഴ്സി പറയുന്നുണ്ട്. ബട്ട് ആയിഷ ബീവി ഒരിക്കലും പ്രകടനമല്ലല്ലോ. സോ ഹൗ കം ഇറ്റ്സ് പോസിബിൾ? അതാണ് ഇതില് വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യൂ എന്നാണ് പറയുന്നത്, പാല് കൊടുക്കൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം പാല് കൊടുക്കൂന്നല്ല അതിൽ പറയുന്നത്. പാല് കൊടുക്കൂന്ന് പറയുമ്പോഴല്ലേ നിങ്ങൾ പാത്രത്തിൽ കൊടുക്കൂ അല്ലെങ്കിൽ സ്പൂണിൽ എടുത്ത് കൊടുക്കൂന്ന് പറയുന്നത്. ഇതില് ഇതില് ഇത് പറയുന്ന സമയത്ത് ഇത് വേറൊരു ഇൻസ്റ്റൻസിലാണ് ഇത് ശരിക്കും സംഭവിക്കുന്നത്. അതില് ഒരു ഒരു സ്ത്രീയുടെ അടുത്ത് ഇത് പറയുമ്പോൾ ആ സ്ത്രീ തിരിച്ചു ചോദിക്കുകയാണ്, അതിന് ഇവൻ മുതിർന്ന പുരുഷനല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പം മുഹമ്മദ് നബി പറയുന്നുണ്ട് എനിക്കറിയാം അമ്മ മുതിർന്നതാണെന്ന്, അത് എന്നെ ഓർമ്മിപ്പിക്കണ്ട എന്ന് മുഹമ്മദ് നബി പറയാണ്. അപ്പൊ അവിടെ എന്താണ് പാത്രത്തിൽ കൊടുക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ ആരെങ്കിലും മുതിർന്ന പുരുഷനാണോ എന്ന് ചോദിക്കൂ? ഇല്ല, നിങ്ങളിപ്പോ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് പാല് തരൂ എന്ന് പറയുമ്പോ മുതിർന്ന പുരുഷനല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കോ? ചോദിക്കില്ല. എന്റെ വേറെ ഡൗട്ട്, ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലാരും പറയണത് നബി പീഡോഫീലിയ എന്നുള്ള ഇതിലാണ് പറയുന്നത്. അപ്പൊ അത് പറയുമ്പോ, സോറി, എന്റെ ബിലീഫ് അല്ല. അതിനൊരു കാര്യം ചെയ്താൽ മതി, മുഹമ്മദ് നബി PDF ഫയൽ ആണെന്ന് പറഞ്ഞാൽ മതി. അല്ലല്ല, അങ്ങനെ നമ്മള് പറയില്ലല്ലോ, അത് വേറെ വിഷയം. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒബിയസ്ലി ഞാൻ മദ്രസയിൽ പോയിട്ടില്ല, ഒരു തങ്ങൾമാരും പോയിട്ടില്ല. ബട്ട് എനിക്കുള്ള ബിലീഫ്, സോ ഒരു മദ്രസയിൽ പോയ ഒരു കുട്ടിക്ക് എത്രത്തോളം അത് ടോക്സിക് ആയിരിക്കും എന്ന് എനിക്ക് തിങ്ക് ചെയ്യാം. ഇപ്പൊ ഞാനൊരു പക്ഷെ ഞാനൊരു ഏക ഇലാഹില് അല്ല എന്റേത്. ഞാൻ ഐ റെസ്പെക്ട് ഓൾ ഗോഡ്സ് ആൻഡ് ഓൾ റിലീജിയൻസ്, എല്ലാരും സ്നേഹിക്കാനും പഠിപ്പിക്കണം. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഈ ഇതിന്റെ കാര്യം ഞാൻ വരുമ്പോ എല്ലാരും ഹലോ തിങ്കേഴ്സിലും ഞാൻ ബോറടിപ്പിക്കണല്ലോ അല്ലേ? ഓക്കെ, മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. അപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയട്ടെ, മേ ബി എനിക്കത് കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയില്ല. നമ്മുടെ ആ എറ വെച്ച് കണക്കാക്കുമ്പോ അന്നത്തെ ആൾക്കാർ നമ്മളെക്കാളും ശരീരപ്രകൃതത്തിൽ വലിയ ആൾക്കാരാണെന്നുള്ളത്, ഇപ്പോ എന്താ പറയാ, ഇസ്മായിൽ നബിന്റെ കാൽപ്പാട് മക്കത്ത് ഉണ്ട് എന്നാണ് അരിഫ്രോ വിശ്വാസിയായ സമയത്ത് എന്തായാലും അരിഫ്രോ അത് വായിച്ചിട്ടുണ്ടാവും. ഈവൻ ആദം നബിന്റെ കാൽപ്പാട് കണ്ടുപിടിച്ചതടക്കം, ഇനിയിപ്പോ അത് നബിമാരല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരുടെ ഫോസിൽസ് കണ്ടുപിടിച്ചതടക്കം പറയുന്നുണ്ട്. സോ അവര് കമ്പാരിറ്റീവ്ലി ബിഗ് ആയിരിക്കും. സോ ആ ഒരു ടൈം അല്ല ഞാൻ പറയാ, ബിഗ് ആവുമ്പോ ഒബിയസ്ലി ആയിഷ ബീവി 6 വയസ്സിലാവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53 വയസ്സായിരിക്കും. സോ രണ്ടുപേരും ഒരിക്കലും കോൺട്രാക്ട് ഇതാവില്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇത് അന്നത്തെ കാലത്തേക്കുള്ളതാണെന്നാണോ?
അന്നത്തെ കാലത്ത് ആയിക്കൂടെ എന്ന്, എനിക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം ചോദിക്കട്ടെ, അന്നത്തെ കാലത്ത് ബിലീഫ് അല്ലെങ്കിൽ ആരിഫോന്റെ തലന്നുണ്ടാവില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഇത് അന്നത്തെ കാലത്തേക്കും ആരിഫോന്റെ തല ഉണ്ടാവില്ല. സി, ഇത് അന്നത്തെ കാലത്തേക്കുള്ളതല്ലേ ആയിക്കൂടെ എന്ന് ചോദിച്ച് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വിചാരിക്കാം. നിങ്ങൾ അത് കേട്ട് അൽഫഹം എന്തില്ല എന്ന് പറഞ്ഞു വിചാരിക്കാം. സോറി, അൽഹംദുലില്ല. ഇസ്ലാം പൊളിയും, ഇസ്ലാം പൊളിയും. അത് ഞാൻ സമ്മതിച്ചാ, നിങ്ങളും സമ്മതിച്ചാ. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താ, ഇത് സ്ഥലകാല അതീതമായ ഇനി വരാനിരിക്കുന്ന ആളുകൾക്കും കൂടിയുള്ള നിയമമാണെന്നാ പറയുന്നത്. പക്ഷെ ഇസ്ലാമിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. മെൻസ്ട്രേഷൻ പീരീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വി ക്യാൻ മാരി അല്ല എന്ന് ഇസ്ലാം മെൻസ്ട്രേഷനുമായിട്ട് വിവാഹത്തിന് പ്രായം പറയുന്നിടത്ത് ഇസ്ലാമിൽ ഒരു ബന്ധമില്ല. ഇല്ല, മുഹമ്മദ് നബി ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടി മുട്ടിലഴയുന്ന കുട്ടിയെ കണ്ടിട്ട് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം ഈ കുട്ടിയെ ഞാൻ കെട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് കൂടാതെ ഈ ഇദ്ദ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക, അതിൽ എടുത്തു പറയുന്നു, അതായത് ഋതുമതിയാകാത്ത ആളാണെങ്കിലും ഇദ്ദ 3 മാസം 4 മാസമാണ് എന്ന് പറയുമ്പോൾ ഋതുമതിയാകാത്തത് എന്ന് പറഞ്ഞ ആരാണ്? ആവാത്തത്. അപ്പൊ അതിനർത്ഥം എന്താണ്? മെൻസ്ട്രുവാത്ത ആളെയും കല്യാണം കഴിക്കാൻ എന്നല്ലേ? അത് ഹിദ്ദ എന്ന് പറയുന്നത് ഐ മീൻ എന്തെങ്കിലും ഡിഫറന്റ് അല്ലേ ബ്രോ? ഹിദ്ദ എന്ന് പറയുന്നത് വേണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് വിവാഹമല്ലേ? ആ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ ശേഷം അതുകൊണ്ട് എന്ത്, അതായത് ഹിദ്ദ നടക്കണമെങ്കിൽ ആദ്യം വിവാഹം കഴിയണം, എന്നിട്ട് ഡിവോഴ്സ് കഴിയണം, അപ്പോഴെല്ലാം ഹിദ്ദ വരുന്നത്. അത് നടക്കുന്ന സമയത്ത് ഋതുമതി അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഋതുമതി ആവാത്ത സമയത്തല്ല ഈ കല്യാണവും ഡിവോഴ്സും നടന്നിരിക്കുന്നത്. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്, എവ്രി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് ഓൾസോ എ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം, പ്രൊവൈഡഡ് യു ഹാവ് ടു ലേൺ ഇസ്ലാം. ഇഫ് യു ലേൺ ഇസ്ലാം, ഇതിലേതെങ്കിലും ഒന്നാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ലല്ലോ. സോ ഈ രാമായണം വായിക്കണ പോലെ വായിച്ച് മനസ്സിലാക്കാനൊക്കെ വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എന്നോ വായിച്ചിട്ടുണ്ട്. അല്ല, സ്കോളേഴ്സ് അടക്കം പറയുന്നത് ദേ ആർ നോട്ട് അവർ ഇപ്പൊ തങ്ങന്മാരായാലും തങ്ങന്മാരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര എന്ന് പറയുന്ന ആൾക്കാർ. അതാ ഞാൻ പറയുന്നത്, ഇതിൽ പല സംഗതി ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന സംഗതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വരാത്ത സംഗതികൾ ഉണ്ടാവും, അത് നമുക്ക് ആ സമയം വരുമ്പോൾ കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട് അവിടെ. ഓക്കെ, അത് നമ്മൾ എടുക്കുന്നു, അതല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ സ്ത്രീ വിരുദ്ധതയുടെ കാര്യം വരുമ്പോൾ, അടിമ വ്യവസ്ഥയുടെ കാര്യം വരുമ്പോൾ, അതൊക്കെ നമ്മൾ ഓൾറെഡി എന്നോ നോക്കിക്കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ ആരിഫോന്റെ വ്യൂവിൽ ഞാൻ വരികയാണെങ്കിൽ തന്നെ, ആരിഫോ ഈസ് നോട്ട് ബിലീവിംഗ് ഇൻ ഇസ്ലാം, ഐ ആം ബിലീവിംഗ് ഇൻ ഇസ്ലാം. ബട്ട് ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാന കാലമാവുമ്പോ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വരുന്നു, ഇസ്ലാം പൊളിയപ്പെടുന്നു, വാങ്കുവിളി നിക്കപ്പെടുന്നു, ഖുർആൻ ആയത്തുകൾ വായിക്കപ്പെടുന്നു, കഅബ പൊളിക്കപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഅബ അടക്കം മറ്റേ ടോംബ് അടക്കം അജൂറ അതടക്കം പൊളിക്കപ്പെടുന്നു, റൗദാ ഷെരീഫ് അടക്കം പൊളിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാവുമെന്നും അങ്ങനെ കാണുന്ന ആളുകളെ കൊല്ലണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ എനിക്കറിയില്ല, എനിക്കല്ലല്ല സത്യമായിട്ട് അറിയാത്തോണ്ടാണ് ഞാൻ പോയിട്ടില്ല. പക്ഷെ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ല എനിക്ക് ഡീപ്പായിട്ട് എന്തായാലും അറിയാൻ വഴിയില്ല. ഇന്ത്യ അറ്റാക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് എനിക്കൊരു വാട്സാപ്പിൽ ഒരു ബർത്ത്ഡേ അയച്ചെന്ന് ഞാൻ നോക്കായിരുന്നു. ഞാനിപ്പൊ എല്ലാരും ഓരോന്ന് അയച്ചിരുന്നു, ഞാൻ നോക്കാറുണ്ട്. ഐ എം ജസ്റ്റ്, നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചുമ്മാ ഒരു മെസ്സേജ് ഇടാം ഗസ്വായി ഹിന്ദിനെ കുറിച്ച്. നിങ്ങൾ എന്തിനാ അതും വേണ്ടല്ലോ, യൂട്യൂബിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊല്ലാക്കന്മാര് തന്നെ പ്രസംഗിക്കണം നിങ്ങൾക്ക് കിട്ടൂലേ? നമ്മളുടെ ഈ എക്സ് മുസ്ലിങ്ങളെ കയ്യിൽ നിന്ന് പഠിക്കേണ്ട ഗതികേടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് മൊല്ലാക്കന്മാർ തന്നെ പറഞ്ഞു, എക്സ് മുസ്ലിംസ് വിടു, മറ്റേ നോൺ മുസ്ലിംസ് ആണ് ഇപ്പോ വെൽ എഡ്യൂക്കേറ്റഡ് ഇതില്. യാ, ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ഇത് ഒന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആശയത്തിലേക്ക് വരണം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ മതം ആണ് വലുത് എന്ന ചിന്തയിൽ നിന്നും പിന്നോട്ട് വരണം. നിങ്ങൾ വിശ്വസിച്ചോളൂ ബ്രോ, എല്ലാരും അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊക്കെ തന്നെ എടുത്തു പോകുന്ന, എല്ലാരും അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കേൾക്കൂ. അതായത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ എനിക്ക് ഈ മതത്തിൽ വിശ്വാസമില്ല എന്ന കാര്യം എന്റെ വീട്ടിൽ ഞാൻ അറിയിച്ചപ്പോൾ വാപ്പ ഇടഞ്ഞു, ഉമ്മ ഇടഞ്ഞു, പെങ്ങളടയുന്നു, ഭാര്യ അടയുന്നു, ഭാര്യ വീട്ടുകാരടയുന്നു, കുടുംബക്കാർ മൊത്തം അടയുന്നു. അപ്പൊ എന്റെ വീട്ടിലെ സർക്കിളിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ, ഇവര് തീവ്രവാദികളായതുകൊണ്ടാണോ ഇത് ചെയ്തത്?
അല്ല അല്ല, എന്തുകൊണ്ട് അവർ അത് ചെയ്തത്? അത് പഠിക്കാത്തോണ്ടല്ല, അത് ആ മതം അവർക്ക് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ അതായതുകൊണ്ടാണ്. കാഫിറിനോട്, മതം വിട്ട ആളുകളോട് എങ്ങനെ പെരുമാറണം, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇത് മതം വിട്ട ആളവരെ കണ്ണിന് മുന്നിൽ വന്നു നിന്നപ്പോഴല്ല ഇവരിത് എടുക്കുന്നത്. ഞാൻ കാണുന്നത്, എനിക്കറിയായിരുന്നു ഇവര് നമ്മളോട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നിങ്ങൾ പറയൂ, ഞാൻ ഇവരെ തീവ്രവാദി എന്നാണോ വിളിക്കേണ്ടത് അതോ നിഷ്കളങ്ക മുസ്ലിം എന്ന് വിളിക്കണം? എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതിന്റെ ഉമ്മാനെ ഞാൻ എന്താ വിളിക്കണ്ടേ? പറയൂ. ഒബ്വിയസ്ലി നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് ഉണ്ട് ബ്രോ, നിങ്ങളുടെ ചിന്തകൾ. ഇത് എന്റെ മാത്രം കാര്യമല്ല, ഇപ്പൊ നമ്മൾ ഈ നേതാവായിട്ട് നടക്കണോണ്ട് പറയാണ്, എത്ര പെൺകുട്ടികള് അവരുടെ വീടുകളിൽ ഈ മതം വിട്ടു എന്നതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവരെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അവര് ചെവിയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് അതിൻ്റെ ചിത്രമാണ് നമുക്ക് അയച്ചു തരാം. അപ്പം നമ്മൾ അവരോട് പറയും നിങ്ങൾ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും റീലൊക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സത്യം നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് സത്യം ഒരു വറയിലാണ്. കാരണം നിങ്ങൾ കാരണം കാരണം ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ, അതല്ല ഞാൻ ഒരു ബ്രേക്കിൽ വന്നിരിക്കുകയാണ്, വിളിച്ചാ പോവും. ഒരു എയർ ഇന്ത്യ ആയതുകൊണ്ട് എപ്പോഴും ഡൗൺ ആയിരിക്കും, എപ്പോഴും ഡൗൺ ആയിരിക്കും. അപ്പൊ നോ സീൻസ് അല്ല, ഞാനിപ്പോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയണം നേരിട്ട് കേൾക്കുമ്പോ. അല്ല ഞാൻ പറയും, ഞാനിപ്പോ ഇല്ല നമ്മള് ഉള്ളത് പോലെ തന്നെ പറയും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് ചൂടാ, ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ഒക്കെ നിങ്ങളുടെ കേൾക്കുമ്പോ എനിക്ക് നല്ല ദേഷ്യം വരും. പക്ഷെ നിങ്ങൾ പറയണ ആയത്തൊക്കെ തങ്ങന്മാർക്കോ അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ പോലും അറിയില്ല എന്ന് പറയുമ്പോ ദേ ആർ നോട്ട് അവയർ. ഇപ്പൊ എന്റെ ഉമ്മാനത്ത് ഇപ്പൊ പറയുന്നത്, അല്ല സോറി, എന്റെ ഉമ്മാനത്ത് ഇപ്പൊ ചോദിക്കും നീ നിസ്കരിക്കുന്നില്ല എന്നെ കൊല്ലത് അറിയോ ചോദിക്കും. അപ്പൊ ഉമ്മ പറയും എനിക്കറിയില്ല, ഞാൻ ഖുർആൻ വായിച്ചുകൊണ്ട് പോകണം, എനിക്ക് അതിനെ കുറിച്ച് അർത്ഥമൊന്നും അറിയില്ല. അതിന് അർത്ഥ പരിഭാഷ ബുക്ക് വായിക്കുമ്പോൾ നമുക്കത് നേക്കഡ് ആയിട്ട് നമ്മൾ വായിച്ചു നമുക്കത് ഒന്നും മനസ്സിലാവില്ല. ഈവൻ സ്കോളേഴ്സ് പോലും ഇപ്പൊ ഞാൻ പലവരോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്, പല പക്ഷെ അവർക്കൊന്നും ഒരിതില്ല. പക്ഷെ സ്റ്റിൽ ഐ ബിലീവ് ഇൻ അല്ലാഹ് ആൻഡ് ഐ ബിലീവ് ഇൻ റസൂൽ. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷെ അത് നട റോഡിലേക്ക് എടുക്കരുത്. അത് നിങ്ങൾ അണ്ടർവെയർ പോലെ പറഞ്ഞത്, ഈ എം എം അക്ബറാണ് ഏറ്റവും കൂടുതൽ ഇത്ര വലിയൊരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയത്. നമ്മുടെ ബിലീഫ് നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവരാണ് മറ്റു റിലീജിയൻസ് മോശമാക്കി അതിനെ പ്രൊക്ലെയിം ചെയ്ത് തുടങ്ങി. ഈവൻ ഹി ഹാസ് എ സ്കൂൾ മറ്റേ ഡിനോട്ടിങ് ഇസ്ലാമീസ് എവരിത്തിങ് എന്നുള്ള രീതിയിൽ. എന്തിനാണ് അങ്ങനെ റിലീജിയൻ? ഗാന്ധിജി സ്വാതന്ത്ര്യം വാങ്ങിച്ചത് പറഞ്ഞ അല്ല, ഗാന്ധിജി സ്വാതന്ത്ര്യം വാങ്ങിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ വന്നാൽ മാത്രമേ കുട്ടികൾക്ക് ദേഷ്യം വരുള്ളൂ. ഷനൂഫ്, നിങ്ങൾ ഈ ചോദിച്ച സാധനമാണ് നമ്മൾ എന്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും ചോദിക്കുന്നത്. അതായത് ഈ തീവ്രവാദികൾ ചെയ്തു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആരാണ്? ഇവിടെ ഇതിലൊന്നും പങ്കുകൊള്ളാത്ത സമാധാന പ്രിയരായിട്ട് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിമിന്റെ ജീവിതമാണ് ഇവർ കുഴപ്പത്തിലാക്കുന്നത്. ഇതാ നമ്മളെപ്പോഴും പറയുന്നത്. എനിവേ, അത് നിങ്ങൾ എടുത്തു പറഞ്ഞപ്പോ എനിക്ക് അതൊന്നും കൂടി പറയാനുള്ള ഒരു അവസരമായി. താങ്ക്സ് ഫോർ ഷെയറിംഗ്. ഇപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾ മതം വിട്ടു എന്ന് പറയുമ്പോ ഹൗ ഇസ് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് അവരൊക്കെ എങ്ങനെ നിങ്ങളെ സ്റ്റിൽ ദേ അക്സെപ്റ്റിംഗ്? ഇല്ലല്ലോ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുക, ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ കീടോ വിടും. ഇപ്പോ എന്റെ മറ്റേ അമ്മയുടെ സോറി എന്റെ അച്ഛന്റെ അനിയത്തിക്ക് കല്യാണം കഴിഞ്ഞത് 9 വയസ്സിലാണ്, മനസ്സിലായോ? 9 വയസ്സിൽ, 9ാം ക്ലാസ് പഠിക്കുമ്പോഴോ 9 വയസ്സിലോ എന്തോ ആണ് എനിക്കറിയില്ല. എന്റെ അമ്മക്ക് കല്യാണം കഴിഞ്ഞ 10th പഠിക്കുമ്പോഴാണ്. സോ ഇത് ഇതിന്റെ ഫോളോവേഴ്സ് ആണ്, ഇതിന്റെ ഫോളോയിങ് ആണെന്ന് നിങ്ങൾ ബിലീവ് ചെയ്യണ്ടോ? അതായത് ബിക്കോസ് ഓഫ് ഇസ്ലാം ആണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബിലീവ് ചെയ്യണ്ടോ? ഒരു അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഒരു ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്ന ആരെയാണ്? സത്യമാറിയില്ല, അത് മുഹമ്മദ് നബിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ മുഹമ്മദ് നബിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യങ്ങൾ അത് കുറ്റമറ്റതായിരിക്കണം. അത് പറയുന്ന സമയത്ത് ഗാന്ധിജി ചെയ്തിട്ടില്ല, EMS ചെയ്തിട്ടില്ല. എന്റെ വല്യമ്മയുടെ കല്യാണം കഴിഞ്ഞത് 9ാം വയസ്സിലാണെന്നാ പറയാറ്, മരിച്ചുപോയി. ഓക്കെ, പക്ഷെ നമ്മൾ വല്യമ്മാനെ പോലെ എല്ലാവരും ചെയ്യണമെന്നല്ലോ നമ്മൾ പറയുന്നത്. എന്റെ വല്യാപ്പാനെ പോലെ നടക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? അല്ലല്ലോ, അല്ല. അപ്പോ നമ്മളോട് പറയുന്നത് എന്താണ്? മുഹമ്മദ് നബി അപ്പിയിടുമ്പോ ഏത് കാലിലേക്ക് ചെരിഞ്ഞിരുന്നോ അതുപോലെ നിങ്ങൾ ഇരുന്ന് അപ്പിയിടണം എന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അത് സുന്നത്താണെന്നല്ലേ പറയുന്നത്? മേബി ഞാൻ മദ്രസയിൽ പോകാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ഓതൻസിറ്റി എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ടോക്സിക് ആവാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അബ്സല്യൂട്ട്ലി, അതെ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മതം പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും എന്ന് വെച്ചാൽ ടോക്സിക് ആവും, അല്ലെങ്കിൽ നിങ്ങൾ മതം വിടും എന്ന് വെച്ചാൽ എക്സ് മുസ്ലിം ആവും. നിങ്ങൾ രണ്ടും സംഭവിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ മതം പഠിച്ചിട്ടില്ല. അപ്പോൾ
മതം പഠിച്ചിട്ട് വിടുന്നതായിരിക്കും നല്ലത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വരും, അത് കിട്ടിയില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു പോകും. അതാണ് ഉണ്ടാവുക. ഈ അയ്യൂ മൗലവിയെ പോലെയുള്ള ആളുകൾക്കൊക്കെ സംഭവിക്കുന്നതാണ്. നമുക്ക് വേണ്ടത് ആ ഒരു കൺവിക്ഷനാണ്, ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്താണ് തേടിയത്, നമ്മൾ എന്താ നമുക്ക് കിട്ടിയത്, അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വരണം. അതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോ എനിവേ നന്നായി പോട്ടെ ബ്രോ. ബ്രോന്റെ കാര്യങ്ങള് ലാസ്റ്റിന് ഒരു കാര്യം കൂടെ പറയാ, ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കണ്ട. എന്തായാലും ഞാൻ ആരിഫ് ബ്രോന്റെ വിശ്വാസം പോലെ ഡിങ്കൻ ഉണ്ടാവാനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി പക്ഷെ ഡിങ്കൻ അല്ല, അള്ളാഹു തന്നെയാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണം അല്ലെങ്കിൽ നിങ്ങളുടെ മരണാനന്തര ജീവിതം നരകവാസം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആസ് പർ ഇസ്ലാം അവിടെ അബ്രഹാം ലിങ്കൺ, ഗാന്ധിജി, പിന്നെ മാർട്ടിൻ ലൂതർ കിങ്, പിന്നെ അങ്ങനെ പ്രമുഖരായ വ്യക്തികളോടൊപ്പം ഞാനും അവിടെ ഇരിപ്പുണ്ടാവും. ഡോണ്ട് വറി, ഞാൻ കുറച്ചും കൂടെ അറിവ് സമ്പാദിച്ചിട്ട് കോയ കോളിംഗിൽ വരാം. ശരി, അതായിരിക്കും. താങ്ക് യു. താങ്ക്സ്. എയറോപ്ലെയിൻ പറത്തു. ബൈ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. സോ ഒരുപാട് നീണ്ടുപോയി, കാര്യമാക്കണ്ട. ആൾ ഇന്നലെ ശ്രമിച്ചു എന്നുണ്ട്. ഞാൻ നമ്മൾ കോള് കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ കോള് കണ്ടത്. ഇതതിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. എനിവേ, അതൊരു നല്ല കോളറായിരുന്നു മിസ്റ്റർ അലി.